രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം പാർവതിയായും ആരാധിക്കുന്ന ദേവിയാണ് കർണാടകയിലെ കൊല്ലൂരിലെ ശ്രീ മൂകാംബിക ദേവി. ഈ ക്ഷേത്രം ഉഡുപ്പി ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സൗപർണിക നദിയുടെ തെക്കേക്കരയിൽ കുടജാദ്രി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 108 ശിവാലയങ്ങളിലും 108 ദുർഗാലയങ്ങളിലും ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകിട്ട് 3:30 മുതൽ രാത്രി 9 മണി വരെയും അമ്പലം തുറന്നിരിക്കും. രാവിലെ 5 മണിക്ക് പ്രത്യേക നിർമാല്യ പൂജയുണ്ട്. ഈ സമയത്ത് ഭക്തർക്ക് സ്വയംഭൂ ലിംഗ ദർശനം സാധ്യമാണ്. ക്ഷേത്രത്തിൽ ദിവസേന ത്രികാല പൂജയും നടത്തുന്നു. ഗണപതി, ശിവൻ, വിഷ്ണു, ഹനുമാൻ, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ എന്നിവർക്ക് ക്ഷേത്രത്തിൽ ഉപക്ഷേത്രങ്ങളും ഉണ്ട്. മൂകാസുരൻ എന്ന അസുരനെ വധിച്ചതിന് ശേഷം ശക്തി ദേവിക്ക് നൽകിയ പേരാണ് മൂകാംബിക ദേവി എന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലും ഇവിടെ എത്തുന്നത്. മതവും ജാതിയും നോക്കാതെ മലയാളികൾ സന്ദർശിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം. നമ്മുടെ പ്രശസ്ത ക്ഷേത്രമായ ചോറ്റാനിക്കര ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തുറന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് തുറക്കുന്നത്. കാരണം ആദിശങ്കരൻ കേരളത്തിൽ സരസ്വതീ ദേവിക്ക് ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ദേവിയെ പ്രീതിപ്പെടുത്താൻ തപസ്സനുഷ്ഠിച്ച ആദിശങ്കരൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്തു. ആദിശങ്കരൻ മുന്നിലും പിന്നിൽ സരസ്വതീ ദേവിയും, പക്ഷേ പുറകിൽ തിരിഞ്ഞു നോക്കാതെ കേരളത്തിലേക്ക് നയിക്കണം. ഈ വ്യവസ്ഥ ശങ്കരാചാര്യർ സമ്മതിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവിയുടെ പാദസ്വരം കിലുങ്ങുന്നില്ല എന്ന ജിജ്ഞാസ ആദിശങ്കരനെ പിടികൂടി. ആദിശങ്കരൻ പുറകിലേക്ക് നോക്കി. തൻ്റെ വ്യവസ്ഥ ലംഘിച്ചതിനാൽ സരസ്വതീ ദേവി ശങ്കരാചാര്യൻ തിരിഞ്ഞ സ്ഥലത്ത് താമസിച്ചു. അത് കൊല്ലൂരായിരുന്നു. എന്നാൽ ആദിശങ്കരൻ തപസ്സനുഷ്ഠിച്ചതിനാൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെയും ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെയും ഭാഗമാകാൻ ദേവി സമ്മതിച്ചു. ഫെബ്രുവരി മാസത്തിലെ രഥോത്സവം, ഒക്ടോബർ മാസത്തിലെ നവരാത്രിയുമാണ് പ്രധാന ഉത്സവങ്ങൾ. മാർച്ച് മാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ബ്രഹ്മ രഥോത്സവം. അന്ന് ദേവിയുടെ പിറന്നാളാണ്. ശിവനെയും ശക്തിയെയും ഉൾക്കൊള്ളുന്ന ജ്യോതിർലിംഗ രൂപത്തിലാണ് മൂകാംബിക ദേവി. മൂകാംബിക ക്ഷേത്രം കൂടുതൽ അറിവിനും കലയ്ക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ ദേവിയെ വാഗ്ദേവത, അതായത് വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും ദേവത എന്നും ആരാധിക്കുന്നു. പഞ്ചലോഹം കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ സരസ്വതീ ദേവി ആയതുകൊണ്ട് കുട്ടികളെ എല്ലാ ദിവസവും ഇവിടെ എഴുത്തിനിരുത്താം. ഇവിടെ എല്ലാ ദിവസവും കൊച്ചുകുട്ടികളുടെയും വലിയവരുടെയും തിരക്കുള്ള സമയത്ത് ദേവിയെ ദർശിക്കാൻ 50 രൂപ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്ന ഹാളാണ് അന്നപ്രസാദം ഹാൾ. ഇവിടെ എല്ലാ ദിവസവും ഫ്രീ ആയി അന്നപ്രസാദമുണ്ട്.
ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയും രാത്രി 8 മണി മുതൽ 10 മണി വരെയും അന്നപ്രസാദം കാണും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.